आत्मीय भक्षणं। ഈശോയുടെ സ്നേഹവും സമാധാനവും ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും നേരുന്നു കേട്ടോ. എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 15:13. സ്വന്തം സഹോദരനോട് ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അർപ്പിക്കലാണ്, മറ്റുള്ളവർക്ക് അർപ്പിക്കലാണ്. ഈശോ ചെയ്തതാണ്, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു, സ്വന്തം വസ്ത്രം അർപ്പിച്ചു, അമ്മയെ അർപ്പിച്ചു, സമയവും ആരോഗ്യവും എല്ലാം അധികാരവും എല്ലാം നമുക്ക് അർപ്പിക്കുകയാണ് ചെയ്തത്. ഈ നമ്മുടെ ഇടയിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, നമ്മളൊരാളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹിക്കുന്ന ആളിനെ നമ്മൾ എന്തോ പ്രതീക്ഷിച്ചിട്ടാണ് സ്നേഹിക്കുന്നത്. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ആ പെൺകുട്ടി ഞാൻ പറഞ്ഞ പോലെയൊക്കെ കേട്ടില്ലെങ്കിൽ ഞാൻ അവളെ പെട്രോൾ ഒഴിച്ച് കത്തി കൊണ്ട് കുത്തിക്കൊല്ലും, പാമ്പിനെ കൊണ്ട് കൊത്തിക്കും. അതൊന്നും സ്നേഹമല്ല പ്രിയമുള്ള. നമ്മൾ വിചാരിക്കുന്നത് സ്നേഹമാണ്, ഇപ്പം എൻ്റെ കുട്ടി, എൻ്റെ കുട്ടിയോടുള്ള അദമ്യമായ സ്നേഹം, അത് ആ കുട്ടിയോടുള്ള സ്നേഹിച്ച് എൻ്റെ എനിക്കെന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ടാൽ തോന്നും ഭയങ്കര സ്നേഹമാണെന്ന്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ പലരും നമ്മുടെ അടുത്ത് സ്നേഹം കാണിച്ചു വരുന്നത് നമ്മിൽ എന്തോ കണ്ടിട്ടുണ്ട്, അത് അവർക്ക് കിട്ടണം. പണമായിരിക്കാം, സുഖമായിരിക്കാം, സ്വാധീനമായിരിക്കാം, അതല്ല സ്നേഹം എന്ന് പറയുന്നത്. വലിയ ഏറ്റവും വലിയ സ്നേഹത്തെ കുറിച്ച് കർത്താവ് എന്ന് പറയുന്നത്, ഇന്ന് ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, ഗൾഫിലാണ് പോയി വരുമ്പോൾ അതെനിക്ക് തരണം, ഇതെനിക്ക് തരണം, കിട്ടിയില്ലെങ്കിൽ പോയി. ഭാര്യയിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു ഭർത്താവ്, അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സ്നേഹമില്ല. സ്നേഹം ടോട്ടലി ഡിഫറൻ്റാണ്, അത് അർപ്പിക്കലാണ്. അപ്പോൾ ഇന്നത്തെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ സ്നേഹമുണ്ടോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് പറയേണ്ട അർത്ഥമാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹം ഇല്ല പ്രിയമുള്ള. നമ്മൾ സ്നേഹിക്കുന്നത് എൻ്റെ ഈ ലോകത്തിലെ ജീവിതം നിലനിൽക്കാൻ, എൻ്റെ ഈ ലോകത്തിലെ ജീവിതം സുഖപ്രദമാകാൻ, അതിന് ഞാൻ കല്യാണം കഴിക്കുന്നു, ഭാര്യ ഉണ്ടാകുന്നു, ഭർത്താവ് ഉണ്ടാകുന്നു, മക്കളുണ്ടാകുന്നു, കച്ചവടം നടത്തുക, എല്ലാം എന്തിനാണ്? കല്ലാം എനിക്ക് എന്തോ കിട്ടണം. അപ്പോൾ എന്നാൽ വ്യത്യസ്തമാണ് സ്നേഹം, അർപ്പിക്കലാണ്. അപ്പം അതുകൊണ്ട് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കണം, നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ രൂപപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് സ്നേഹമാണ്. പക്ഷെ കുറേ കഴിയുമ്പോൾ ആ സ്നേഹം അതിൻ്റെ ഒറിജിനാലിറ്റി പോയി. പിന്നെ നമ്മളൊരാളെ സഹായിച്ചു നോക്കിയ, ഒരാളെ സഹായിച്ചു, അയാൾക്ക് ആ സഹായം കിട്ടി, പിന്നെ അയാൾ അടുത്ത സഹായം ചോദിച്ചു വരും, പിന്നെ അത് കിട്ടില്ലേ, പിന്നെ നമ്മൾ എനിക്കില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശത്രുവാകും, പിന്നെ നമുക്കില്ലാത്ത കുറ്റങ്ങളുണ്ടാവില്ല. ഇതാണ് കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത്, നമ്മുടെ സമൂഹത്തിലൊക്കെ. എന്നാൽ സ്നേഹം ടോട്ടലി ഡിഫർ. ആ സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സായൂജ്യം ഉണ്ടാക്കുക. ആ സ്നേഹത്തിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും ചോദിക്കില്ല ആരോടും, നമുക്കൊരു ആഗ്രഹം ഉണ്ടാകില്ല, അപ്പോൾ നമ്മൾ അനുഗ്രഹം കൊണ്ട് നിറയും. അങ്ങനെയുള്ള മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അതാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മസന്തോഷം. ഗോഡ് ബ്ലെസ് യു. ആത്മീയ ഭക്ഷണം.